സത്യമാൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനെന്ത് പറയണേ? ഒക്കെ നിങ്ങള് കാരണന്മാര് തീരുമാനിച്ചാ മതി. ആരോടും പറഞ്ഞില്ല, നിനക്ക് തോന്നിയതാ. ഇത് എത്ര പറഞ്ഞാലും വിശ്വാസമാവില്ലെന്ന് വെച്ചാ, നീ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇതെന്തൊരു പരീക്ഷണമാ. അനിൽ ആന്റണിയുടെ വിജയം ഉറപ്പാക്കുക എന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായ കാര്യം. ആളെങ്ങനെയുണ്ട്? അവനെ പറ്റി എനിക്കൊന്നും അറിയില്ല, എന്നോടൊന്നും ചോദിക്കാൻ വേണ്ട. എന്നാലും ഉള്ളത് പറഞ്ഞൂടെ, മഹാ അണ്ടിക്കഞ്ഞിയാണ്, അവനില്ലാത്ത പരിപാടി. അല്ല, അത് ഞാൻ കരുതുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെയെന്നുള്ള ഞാൻ ചർച്ച ചെയ്യുന്നത് മനസ്സിലായില്ലേ? തനിക്ക് കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല. പറ, എത്ര രൂപ വേണം ഈ ശിഖണ്ഡിയുടെ വേഷം വലിച്ചെറിഞ്ഞ് ഇനിയുള്ള കാലം ആണുങ്ങളെ പോലെ ജീവിക്കാൻ? പറ, എത്ര ലക്ഷം? അത് സ്വാഭാവികമായി ഞാനൊരു അവർക്ക് ക്രിസ്ത്യൻ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക ഇതായിരുന്നു, കാരണം ഞാനുമായിട്ട് ഡയറക്ട് ബന്ധമാണ്. അതുകൊണ്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു. പക്ഷെ ആ മൂവ്മെന്റ് നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂൾ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ, നാടകം യോഗ ഇല്ല അമ്മണിയെ പായണ്ട് മടക്കിയാളി നല്ല പേരാ. ചെറിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഈ കള്ളം പറഞ്ഞ് ഭാര്യ വരുന്ന എനിക്കില്ല. ഒരു മൂവ്മെന്റിന് ചെറിയ തടസ്സമുണ്ട്. ആ തടസ്സം എങ്ങനെ നീക്കാൻ ഇന്ന് രാവിലെ മുതൽ അതിന്റെ ഒരു അനിയറ പ്രവർത്തനത്തിലായി, മനസ്സിലായില്ലേ? എങ്ങനെ അത് മാറ്റി? അയ്യോ വേണ്ട വേണ്ട വേണ്ട, അത് മാത്രം വേണ്ട സത്യപ്രതാപ, അവരെ നീ ഏറ്റെടുക്കരുത്, ഒരിക്കലും ഏറ്റെടുക്കരുത്. എല്ലാവരും സംസാരിക്കും. അല്ല, അവരിപ്പോ ഞാൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയാന്ന് പ്രഖ്യാപിച്ചപ്പോ അവർ സന്തോഷമായിരുന്നു. അതിപ്പോ വേറൊരാളായി പോയി പാർട്ടിയുടെ തീരുമാനമാണ്, അത് അംഗീകരിക്കാനുള്ള മര്യാദ കാണിക്കണം എന്ന് ഞാൻ പറയും. മാനക്കേട്, അതെന്നോ തുടങ്ങിയത് എനിക്ക്. ഞാനല്ലേ, ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയിലൊന്ന് കരുതി കരയേണ്ടിടത്തൊക്കെ ചിരിച്ചു നോക്കി.